ഹലോ, എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സജനാസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു അടിപൊളി ടീ കേക്ക് റെഡിയാക്കിയാലോ? അതെ, ഒരു പിടി ചക്കക്കുരു ഉണ്ടെങ്കിൽ ഒരു കിടിലൻ കേക്ക് റെഡിയാക്കാം. അതും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഈസിയായി തയ്യാറാക്കാം. ചക്കക്കുരു വെച്ചിട്ടാണ് റെഡിയാക്കിയെന്ന് ആരും പറയില്ല. അത്രയും ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. അപ്പോൾ നോക്കിയാലോ? അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മെയിൻ താരം എന്ന് പറയുന്നത് ചക്കക്കുരുവാണ്. ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടി ചക്കക്കുരു എടുക്കുമ്പോൾ അതിൻ്റെ പുറംതൊലി മാത്രം കളയുക. ബ്രൗൺ കളറുള്ള തൊലി കളയേണ്ടതില്ല. ഏകദേശം ഒരു 10-12 പീസ് എടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 12 പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ തിന്നാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ തിന്നാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ? അപ്പം മുഴുവനും ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മൾ മുഴുവനും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തിന്നാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്കൊരു പാൻ എടുക്കാം. അതിലോട്ടേക്ക് നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ചക്കക്കുരു ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ചക്കക്കുരു നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ല ക്രിസ്പി ആകുന്നത് വരെ വറുത്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇതിൻ്റെ കളർ ചേഞ്ച് ആവരുത്, എന്നാൽ നല്ല ക്രിസ്പി ആയും വേണം. ആ നിലയിൽ നന്നായിട്ട് ഇതുപോലെ ക്രിസ്പി ആക്കി എടുക്കുക. ഏകദേശം ഒരു 5-8 സെക്കൻഡ് എടുക്കും കേട്ടോ ഇതൊരു ക്രിസ്പിയായി കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നല്ല വണ്ണം തന്നെ ക്രിസ്പിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. ഇതിന് വേണ്ടി ഒരു പാൻ എടുക്കാം. അതിലോട്ടേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കാരമൽ ചെയ്തെടുക്കണം. ഇത്തിരി സമയം എടുക്കും കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് കാരമൽ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കാരമൽ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ബൗളിലോട്ടേക്ക് മാറ്റിക്കൊടുത്തതാണ്. നമുക്കിത് മാറ്റിവെക്കാം. ഇനി നമ്മൾ ആദ്യം തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ വറുത്തിട്ടുള്ള നമ്മുടെ ചക്കക്കുരു ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു പീസ് പട്ട ചേർത്ത് കൊടുക്കാം. 2 പീസ് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല വണ്ണത്തിനൊന്ന് പൊടിച്ചെടുക്കാം. പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫൈനായിട്ട് പൊടിക്കേണ്ട, ഒരു തെരുതെരുപ്പോട് കൂടി വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് പൊടിച്ചെടുക്കട്ടെ. കണ്ടില്ലേ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റിവെക്കാം. ഇനിയൊരു ബൗളെടുക്കാം. ഇതിലോട്ടേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ മുട്ട എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, റൂം ടെമ്പറേച്ചറിലെ മുട്ട തന്നെ എടുക്കണം. 2 മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിന് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് കൈവച്ചിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ടേക്ക് അര കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഓയിലും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നല്ല വണ്ണം തന്നെ മിക്സാക്കി കൊടുക്കുക. നമ്മുടെ ഓയിലും മുട്ടയും കൂടി നല്ല വണ്ണം തന്നെ മിക്സ് ആവണം. നമുക്കിത് മാറ്റിവെക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം. ഇതിലോട്ടേക്ക് 1.5 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. ഈ മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് പിന്നെ ഇതിലോട്ടേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം പൊടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ചക്കക്കുരുവിൻ്റെ മിക്സ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ല വണ്ണം തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മളിതിൽ ചേർത്തിട്ടുള്ള ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദയും എല്ലാം കൂടി നല്ല വണ്ണം തന്നെ യോജിച്ച് വരണം. അതുവരെ നല്ല വണ്ണം തന്നെ മിക്സാക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നല്ല വണ്ണം തന്നെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ആദ്യം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുമ്പോൾ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കേണ്ട, 2-3 പ്രാവശ്യമായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ആദ്യം ഒന്ന് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ല വണ്ണം തന്നെ മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലാസ്റ്റുള്ള മുട്ടൻ്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ല വണ്ണം തന്നെ യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ മുട്ടൻ്റെ മിക്സും നമ്മുടെ മൈദയും കൂടി നല്ല വണ്ണം തന്നെ യോജിച്ച് വരണം. അതുവരെ നല്ല വണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കാരമൽ ചെയ്തിട്ടുള്ള നമ്മുടെ ഷുഗർ സിറപ്പ് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ല വണ്ണം തന്നെ മിക്സാക്കി കൊടുക്കുക. നമ്മുടെ കാരമൽ സിറപ്പ് ഇതിൻ്റെ മൈദൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും ആകുന്ന തരത്തിൽ നല്ല വണ്ണം തന്നെ യോജിപ്പിച്ചെടുക്കുക. ഇത്തിരി ടൈറ്റായിട്ടാണ് കേട്ടോ ഉണ്ടാവുന്നത്. നമ്മളിതിലേക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി നമ്മളിതിലോട്ടേക്ക് 1/2 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ല വണ്ണം തന്നെ മിക്സാക്കി കൊടുക്കുക. ഇനി മിക്സാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഫോൾഡ് ചെയ്ത് വേണം നമ്മൾ മിക്സാക്കാൻ.
കണ്ടില്ലേ, ഇതുപോലെ പതുക്കെ ഫോൾഡ് ചെയ്ത് എടുക്കുക. നമ്മുടെ പാല് നല്ലവണ്ണം തന്നെ മിക്സായിട്ട് വരണം. അതുവരെ ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രം എടുക്കുക. അതിലോട്ടേക്ക് ഒരു ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ നമ്മുടെ ഒരു മിക്സ് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിനി എല്ലാം ഫാസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ. അപ്പം മുഴുവനും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. മാഷാല്ലാ, അടിപൊളിയായിട്ട് തന്നെ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനും വേണ്ടി ഞാൻ കുറച്ച് ചക്കക്കുരു മാറ്റി വെച്ചിരുന്നു. 10 മിനിറ്റ് ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തതാണ്. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ 20 മിനിറ്റാണ് ഈ ഒരു കേക്ക് എനിക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത സമയം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. അപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റിക്കൊടുക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ കേക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാം പെർഫെക്റ്റ് ഓക്കെ ആണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്രമാത്രം സോഫ്റ്റാണെന്ന്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റും രുചിയാണ് കേട്ടോ. ഞാൻ വെറുതെ പറയല്ല, പക്ഷേ ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അപാര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി Thank you.